മൂന്നാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ രക്ഷാദൗത്യം തുടങ്ങിക്കഴിഞ്ഞ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. സുഹൈൽ നമുക്കൊപ്പം അവിടെ നിന്നും ചേരുന്നു. സുഹൈൽ, അല്പം മുമ്പ് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞത് എന്തിനും മാനസികമായി സജ്ജമാവുക എന്നാണ്. പ്രേക്ഷകരോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്ന് പറഞ്ഞാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ജെ സി ബികളൊക്കെ എത്തിച്ച് ഇന്ന് മണ്ണൊക്കെ മാറ്റി തെരച്ചിൽ നടത്തുമ്പോൾ എന്തായിരിക്കും നമ്മളെ കാത്തിരിക്കുക എന്ന് പ്രവചിക്കാൻ കഴിയില്ല. സുഹൈൽ എന്താണ് അവിടെ കാണുന്നത് കേൾക്കുന്നത്? അബ്ജോദ്, റവന്യൂ മന്ത്രി പറഞ്ഞത് തന്നെയാണ് സംഭവിക്കാൻ സാധ്യത. നമ്മളത് ഉൾക്കൊണ്ടേ മതിയാവുകയുള്ളൂ. കാരണം ഏകദേശം 400-500 കെട്ടിടങ്ങളിലുള്ള ഒരു സ്ഥലമാണ് മുണ്ടക്കി, ആ പഞ്ചായത്തിൻ്റെ കണക്കിൽ മാത്രം. അപ്പം കണക്കിൽപ്പെടാത്ത കുഞ്ഞു ഷെഡുകൾ ഉണ്ടാകാം, പാടികളിൽ ചിലത് നമ്പറില്ലാത്തതുണ്ടാകാം. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ തന്നെ ഇവിടെ ഉണ്ടായ ദുരന്തത്തിൻ്റെ ആഘാതം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്നതിലും അപ്പുറമാണ്. അതിൻ്റെ ഒന്നാമത്തെ ഒരു സൂചനയാണ് ഇന്നലെ കിട്ടിയ മൃതദേഹത്തിൻ്റെ ഒരു കണക്ക് എന്ന് പറയുന്നത്. എന്തായാലും ഇന്നിപ്പോൾ തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനമായും ഒരൊറ്റ വീട് ഫോക്കസ് കേന്ദ്രീകരിച്ചിട്ടാണ് കാര്യമായി സൈന്യം തെരച്ചിൽ നടത്തുന്നത്. ആ വീട് ഇങ്ങനെ ചെരിഞ്ഞ് നിന്ന രീതിയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ അകത്താരെങ്കിലും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുകയില്ല. അതുകൊണ്ട് എല്ലാ വശങ്ങളിലൂടെയും പ്രത്യേകം സൈനികർ കൊണ്ടുവന്നിരിക്കുന്ന നായകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടത്തുന്നു. പല വഴിക്ക് അതിലൊരു വഴിയിലൂടെ ഇറങ്ങി പരിശോധിക്കാനുള്ള ശ്രമവും നടത്തിയിരുന്നു. എന്തായാലും ആ വീടിന് ചുറ്റും കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ നടക്കുന്നു. ഒപ്പം ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് വരുന്നു. അവരിപ്പോൾ പോകുന്നത് വഴിയിൽ ശരിക്കും വഴിയില്ല. അപ്പം കല്ലുകളൊക്കെ ഇട്ട് മുന്നോട്ട് പോകുന്നവർ കല്ലിട്ട് അതിൻ്റെ പിന്നാലെ ആൾക്കാർ പോവുകയാണ്. അങ്ങനെ ഒരുപാട് സന്നദ്ധ പ്രവർത്തകരും ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്തുകയാണ്. കാരണം എത്ര ആൾക്കാർ കൂടുതൽ വരുന്നു, എത്ര കാര്യക്ഷമമായി തിരച്ചിൽ നടത്തുന്നു, അപ്പോഴാണ് കാണാതായവരുടെ പട്ടികയിൽ നിന്ന് നമുക്ക് ആളുകളുടെ എണ്ണം കുറയ്ക്കാൻ കഴിയുകയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു പ്രദേശത്തിൻ്റെ സവിശേഷത നമ്മൾ ആവർത്തിച്ച് പറഞ്ഞതുപോലെ ഒരൊറ്റ രാത്രിയിൽ ഇങ്ങനെയൊരു ദുരന്തമുണ്ടാകുമ്പോൾ ഇവർ കോടി മാറാൻ പോലും എളുപ്പത്തിൽ സൗകര്യപ്രദമായ ഒരു സ്ഥലമില്ല. ഒരു കുന്നിൻ്റെ ചെരുവിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ്, തോട്ടങ്ങളുള്ള സ്ഥലമാണ്. അവിടെ ഇതറിഞ്ഞാൽ പോലും ഒഴിഞ്ഞു മാറാൻ അത്ര എളുപ്പം സാധ്യമല്ല. അങ്ങനെ ഒരിടത്ത് ഒരു ദുരന്തമുണ്ടായതിൻ്റെ ആഘാതമാണ് നമ്മൾക്ക് ഇപ്പോഴും നമ്മൾ അനുഭവിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും വിവരങ്ങളും ഒക്കെ നമ്മളിലേക്ക് എത്തുന്നതും ഈ രക്ഷാപ്രവർത്തനത്തിന് അല്ലെങ്കിൽ ഈ തെരച്ചിലിന് എത്തുന്ന ആൾക്കാർക്കും വലിയ പ്രതിസന്ധിയുണ്ട്. കാരണം ഇവിടെ പലയിടത്ത് കിണറുകൾ ഉണ്ടാകാം, മറ്റ് കുഴികൾ ഉണ്ടാകാം. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ താൽക്കാലികമായി മൂടി നിൽക്കുകയാണെങ്കിലും ആരെങ്കിലും ഒരാൾ അതിന് മുകളിൽ കയറുന്ന സമയത്ത് വീണ്ടും അപകടത്തിൽ പോകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പാകത്തിന് ഈ നാടിനെക്കുറിച്ച് കൃത്യമായി അറിവുള്ള ഒരാൾ ഇവിടെ ഇല്ല എന്നുള്ള ഒരു പ്രശ്നം മറ്റൊന്ന്. അവരിൽ പലരും ക്യാമ്പുകളിലോ അപകടത്തിൽപ്പെട്ടോ ചേതനയേറ്റോ പോയിട്ടുണ്ട്. അങ്ങനെ ഈ ദുരന്ത ഭൂമിയിൽ എങ്ങനെ നോക്കിയാലും പോസിറ്റീവായ വയനാട്ടുകാരനാണ്, വയനാട് ബ്യൂറോയിൽ ജോലി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും മുണ്ടക്കയിൽ മുമ്പ് പോയിട്ടുണ്ടാകും, വാർത്തകളുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഒക്കെ. അപ്പോൾ സുഹൈലിന് പരിചയമുണ്ടായിരുന്ന ആളുകളൊക്കെ അവിടെ ഉണ്ടാകും, അവരെയൊക്കെ ബന്ധപ്പെടാൻ ശ്രമിച്ചോ ബന്ധപ്പെടാൻ കഴിഞ്ഞോ, അവരൊക്കെ രക്ഷപ്പെട്ടോ? അബ്ജോദ്, അത് പറയുമ്പോൾ അതായത് നമ്മളിവിടെ പതിവായി പല ആവശ്യങ്ങൾക്കും വിളിക്കുന്ന, പരിഭവങ്ങൾ പറയാൻ വിളിക്കുന്ന, നമ്മുടെ സ്പീഡ് ന്യൂസ് ഉണ്ടാകുന്ന സമയത്ത് സ്പീഡ് ന്യൂസിൽ വാർത്തകൾ കൊടുക്കണമെന്ന് പറഞ്ഞൊക്കെ വിളിക്കുന്ന 6-7 ആൾക്കാരൊക്കെ പതിവായി വിളിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഈ അപകടമുണ്ടായി നമ്മൾ ഒളിമ്പിക്സ് ഡെസ്കിൽ ഇരിക്കുന്ന സമയത്ത് രാത്രി 1:40 ഇവിടെ നിന്ന് ആദ്യത്തെ ഒരു ഫോൺ കോൾ നമുക്ക് ചൂരൽമലയിൽ നിന്ന് വരുന്നത്. അപ്പോൾ തന്നെ ഈ നമുക്ക് ഈ പരിചയമുള്ള ആൾക്കാരെ വിളിച്ചു നോക്കുമ്പോൾ തന്നെ അവരുടെ ഫോണുകളിൽ റിങ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഈ മരിച്ചവരുടെ പട്ടികയും കാണാതായവരുടെ പട്ടികയും ഒക്കെ ഒത്തുനോക്കുന്ന സമയത്തും ഈ ആളുകളെ കുറിച്ചൊന്നും വലിയ വിവരം നമുക്ക് കിട്ടുന്നില്ല എന്നുള്ള വയനാട്ടിലെ എല്ലാ ജനങ്ങളെയും ഏതെങ്കിലും ഒരു തരത്തിൽ ഈ ഒരു ദുരന്തം ചെന്നെത്തിക്കുന്നു. ഒന്നുകിൽ ബന്ധുക്കളായിട്ട്, സുഹൃത്തുക്കളായിട്ട്, പരിചയക്കാരായിട്ട്, ഒരുമിച്ച് ജോലി ചെയ്തവരായിട്ട്, എപ്പോഴെങ്കിലും കണ്ടിരുന്നൊരു പരിചയം പുതുക്കിയവരായിട്ട്, അങ്ങനെ ആരെങ്കിലേക്കും ഏതെങ്കിലും ഒരു മനുഷ്യനിലേക്ക് എത്തുന്ന രീതിയിലാണ് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി. അതുകൊണ്ട് തന്നെയാണ് സന്നദ്ധ പ്രവർത്തനത്തിനും രക്ഷാപ്രവർത്തനത്തിനുമായി ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ മൂലയിലും
പരിശോധിക്കുകയാണ്. എവിടെയെങ്കിലും ആരെയെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളത്. ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ ഇതൊന്ന് നമ്മുടെ നിലമ്പൂർ കാടുകളുമായി അതിരിടുന്ന ഒരു കുഞ്ഞു ഗ്രാമമാണ്. ഇത് കഴിഞ്ഞാൽ പിന്നീട് നിലമ്പൂരായി. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് മൃതദേഹമൊക്കെ ഒഴുകി സൂചിപ്പാറ വെള്ളച്ചാട്ടം കടന്ന് പോത്തുകല്ലിലേക്ക് എത്തുന്നത്. ഇവിടെ ഇത്ര വലിയ ശക്തമായ മഴ പെയ്താലും പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം സാധാരണയിൽ ഉണ്ടാവാറ് നിലമ്പൂർ ഭാഗത്താണ്, അല്ലെങ്കിൽ ചാലിയാറിലാണ്. പക്ഷെ ആദ്യമായാണ് ഈ അടുത്ത സമീപകാലത്ത് ആദ്യമായാണ് ഇത്ര വലിയൊരു ദുരന്തം ഈ നാടിനെ നേരിടേണ്ടി വന്നിരുന്നത്, അല്ലെങ്കിൽ മഴ പെയ്താൽ വെള്ളം ഒലിച്ചു പോകുന്നതാണ് പതിവ്. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഇവിടുത്തെ ഒരു പ്രകൃതിയുമായി അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ടെറൈനുമായി ബന്ധപ്പെടുത്തി പറയാൻ കഴിയുന്നത് പലയിടത്തും പുഴ ഒരു സമതലം പോലെ ഒരു നിരപ്പായ സ്ഥലത്തു കൂടെ പുഴകൾ ഒഴുകും. പക്ഷേ ഇവിടെ ഒഴുകിപ്പോയ ആ കണ്ണാടിപ്പുഴ അല്ലെങ്കിൽ ചുരൽമല പുഴ എന്ന് പറയുന്നത് ഈ മുണ്ടക്കൈ മുതൽ തന്നെ ഒരു ചെരിഞ്ഞൊഴുകുന്നതാണ്, കുത്തനെ ഒഴുകിപ്പോകുന്നതാണ്. അതും ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി കൂട്ടിയിട്ടുണ്ട്. ഒരുപാട് വലിയ മരങ്ങളുള്ള സ്ഥലമാണ്, മരങ്ങളൊന്നും കാര്യമായി മുറിക്കപ്പെടാത്ത ഒരു ഏരിയ ഒക്കെയാണ്. അപ്പം അങ്ങനെ ഒരിടത്താണ് വമ്പൻ കാട്ടുമരങ്ങളൊക്കെ ഒഴുകിയെത്തുന്നത്. ഇതൊക്കെ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി കൂട്ടിയെന്നുള്ളതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ടപ്പുറത്ത് പള്ളിയുണ്ട്, അവിടെ ഒരുപാട് കടകളുണ്ട്. ഇതിനിടയിലൊക്കെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് നിരന്തരം ആളുകൾ വരികയും പോവുകയും കൊടുക്കൽ വാങ്ങലുകളും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലത്താണ് ഈ ദുരന്തമുണ്ടായിട്ടുള്ളത്. അതുകൊണ്ടുകൂടിയാണ് ഒരുപാട് പേരെ നമുക്ക് ഈ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടു പോയത്, ഒരുപാട് പേർ അതിൻ്റെ ആഘാതം ഏറ്റുവാങ്ങുന്നത്. എന്ന് ഇതിൽ നിന്ന് ഈ നാട് മോചിതമാവും എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമില്ല. ഒരൊറ്റ കാര്യം നമുക്ക് കൃത്യമായി പറയാൻ കഴിയും, ഇനി വയനാട്ടിൽ ഈ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ മുണ്ടക്കൈ എന്ന ഒരു മേൽവിലാസത്തിന് ഇനിയൊരു അങ്ങനെയൊരു മേൽവിലാസം ഇനി ഉണ്ടാവുമോ എന്ന് പോലും നമുക്ക് ഉറപ്പില്ല. അത്തരത്തിൽ ഈ നാട് തുടച്ചു നീക്കപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു മേൽവിലാസം ഉണ്ടാകാൻ സാധ്യതയില്ല. സുഹൈൽ, നേരത്തെ ഷാജഹാനോട് സംസാരിച്ച മുണ്ടക്കൈക്കാരിൽ ഒരാൾ പറഞ്ഞത് ഇനി ഞങ്ങളുടെ സ്വപ്നങ്ങളിൽ മുണ്ടക്കൈ ഇല്ല, ഇനി എന്തു വിശ്വസിച്ച് അവിടെ പോയി വീണ്ടും ഒന്നിൽ നിന്ന് കെട്ടിയുയർത്തി ജീവിതം പുനരാരംഭിക്കും, ഞങ്ങൾക്ക് മറ്റൊരു ജീവിതം വേണം. അവരുടെ പുനരധിവാസത്തെക്കുറിച്ച് അതീവ ഗൗരവതരമായി ആലോചിച്ച് തുടങ്ങേണ്ട സമയം കൂടിയാണിത്.